ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ ചിലരെങ്കിലും ചില ചെറുപ്പക്കാരും ആരോഗ്യവാന്മാരുമായിട്ടുള്ള ചില ആൾക്കാരെങ്കിലും ഒന്ന് വിചാരിക്കുന്നുണ്ടാവും, ഈ കോവിഡ് എന്ന് പറയുന്ന സംഗതി ഒന്ന് വന്നു പോയെന്നാൽ അതല്ലേ നല്ലത്. എന്നെപ്പോലുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് അതൊക്കെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ആലോചിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുറച്ചെങ്കിലും അഹങ്കരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ്. നമ്മൾ പണ്ട് ക്ഷയരോഗം അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂമോണിയ ഒക്കെ വന്നിട്ടുള്ള ശ്വാസകോശത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരുന്ന ലങ്സിന് പോസ്റ്റ് ട്യൂബർക്കുലാർ സിക്വലേ എന്നൊരു ടെർമിനോളജി പൾമിനോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. അതിത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായത് ഹീലായെന്നാൽ പോലും അത് പെർമനൻ്റ് ആയിട്ടൊരു സ്കാറ് അവശേഷിപ്പിക്കും. പിന്നീട് നമുക്ക് പനി വരുമ്പോഴോ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോഴോ ഒക്കെ അത് വീണ്ടും വീണ്ടും നമ്മളെ ഒന്ന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കോവിഡ് എന്ന് പറയുന്നതും അങ്ങനെ ഒരു പോസ്റ്റ് കോവിഡ് സീക്വലെ ശ്വാസകോശത്തിൽ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു മഹാമാരിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വന്നു പോയെന്നാൽ പോലും നമ്മുടെ ശ്വാസകോശത്തിൽ ഫൈബ്രോസിസ്, പാരൻകൈമൽ ബാൻഡ്സ്, ബ്രോങ്കിയക്ടേസിസ് തുടങ്ങിയുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് വന്ന് ക്യൂറായി എന്ന് പറഞ്ഞാൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വിട്ടുപോകില്ല എന്ന് സാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതാവസാനം വരെ ഓക്സിജൻ സിലിണ്ടറുമായി അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ നീസൽ പ്രോങ്സുമായി ജീവിതം തള്ളി നിൽക്കേണ്ട ഒരവസ്ഥ. നമുക്ക് ചുറ്റുമുള്ള പല രോഗികളെയും നമ്മൾ തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവാം. ആ ഗതി നമുക്ക് വരാതിരിക്കട്ടെ. ഇനി അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രോങ്കിയക്ടേസിസ് വന്നു കഴിഞ്ഞെന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരികയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോര തുപ്പുന്ന ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ സ്കാർ കാർസിനോമ, നമ്മൾ ട്യൂബർക്ലോസിസ് വന്ന് സ്കാറ് വന്നിരിക്കുന്ന ഒരു ലങ്സിൽ ക്യാൻസർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് സ്കാർ കാർസിനോമ എന്ന് പറയുന്നത്. ഈ ബ്രോങ്കിയക്ടേസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് തന്നെ നമുക്കൊരു വലിയ അധ്യായം തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രീത്തിങ് എക്സസൈസും പേഴ്സണലി ബ്രീത്തിങ്ങും ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങും ഒക്കെ ജീവിത അവസാനത്തോളം ചെയ്യേണ്ടി വരും. അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്കായിട്ട് ചേർക്കുന്നു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഈ ഫൈബ്രോസിസും ബ്രോങ്കിയക്ടേസിസും ഒക്കെ ലങ്സ് ചുരുങ്ങി പോവുക എന്നാണ് പറയുക. ഡോക്ടറാണെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ലങ്സ് ചുരുക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റ് ട്യൂബർക്കുലർ സീക്വലേ അല്ലെങ്കിൽ അക്യൂട്ട് റിപ്പീറ്റഡ് ഇൻഫെക്റ്റീവ് ഇൻസൾസ് മൂലമുണ്ടാകുന്ന ലങ്സിൽ വരുന്ന പെർമനൻറ്റ് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ ലങ്സ് ചുരുങ്ങി പോകാതെ കോവിഡ് വരാതെ നോക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ആരോഗ്യ പ്രവർത്തകരൊക്കെ ചാവേർ പടകളാണ്. ഞങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അസുഖത്തിന് ചികിത്സിക്കാൻ ഇറങ്ങിയിരിക്കുന്നതും. പ്രത്യേകിച്ചും ഞങ്ങളുടെ സഹപ്രവർത്തകരായ നേഴ്സുമാർ അങ്ങനെയുള്ളവരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ റോസ്റ്റിംഗ് എന്നു പേരുള്ള പലതരത്തിലുള്ള അപഹാസ്യപരമായിട്ടുള്ള പോസ്റ്റുകളും കണ്ടിട്ടുണ്ട്. ദയവചെയ്ത് ഇതുപോലുള്ള പബ്ലിക് ഗിമ്മിക്സ് അവസാനിപ്പിക്കുക. നേഴ്സുമാർക്ക് ഫുൾ സപ്പോർട്ടും കൊടുക്കുക. അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മോറൽ സപ്പോർട്ടും പ്രാർത്ഥനകളും നൽകുക. നന്ദി, നമസ്കാരം.